നമസ്കാരം. കൂടെ ഹോളിഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂറോപ്പിലേക്ക് ടൂറിസ്റ്റ് വിസകൾ പല രാജ്യങ്ങളും ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ സ്വിറ്റ്സർലൻഡ് ഓപ്പൺ ആണ്, ഐസ്ലൻഡ് ഓപ്പൺ ആണ്, ബെൽജിയം ഓപ്പൺ ആയിട്ടുണ്ട്, അടുത്ത് തന്നെ ജർമ്മനി ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ രാജ്യങ്ങൾ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ പലർക്കും ഉള്ള കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് കോവിഷീൽഡിന്റെ അല്ലെങ്കിൽ വാക്സിൻ രണ്ട് ഡോസ് എടുക്കണോ അതോ പോകുന്നതിന് മുമ്പായിട്ട് എടുത്താൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പല ആളുകൾക്കും ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കൃത്യമായിട്ട് ഇമെയിൽ അയച്ചിട്ട് എംബസിക്ക് ഇമെയിൽ അയച്ച് അതിന്റെ റിപ്ലൈ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അവർ പറഞ്ഞിരുന്നത് രണ്ട് ഷീൽഡ് വയ്ക്കണം എന്നാണ് വി എഫ് എസ് ഇന്ന് തന്നിരുന്ന അപ്ഡേഷൻ. പക്ഷെ എംബസിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോവിഷീൽഡിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് വയ്ക്കേണ്ട കാര്യമില്ല. അതേസമയം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, വിസ കിട്ടിയതിന് ശേഷം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് റിക്കവറി ആയി എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ കോവിഡ് വാക്സിൻ്റെ ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് കോവിഷീൽഡ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഡോസ് എടുത്ത് 21 ദിവസത്തിന് ശേഷമാണ് യാത്ര ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യുക, ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത രാജ്യങ്ങളുടെ, ഇപ്പോൾ ജർമ്മനി മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ ഈ ഒരു ഇത് തന്നെയല്ല തുടരുന്നത്, പല രാജ്യങ്ങളും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളുടെയൊക്കെ അപ്ഡേഷൻ കിട്ടുന്നതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തരണം, സബ്സ്ക്രൈബ് ചെയ്തിടണം, ബെൽ ബട്ടണുകൾ അമർത്തിടണം, മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് പുതിയ പുതിയ രാജ്യങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ വെച്ചിട്ട് നമ്മൾക്ക് നമ്മളുടെ ആളുകൾക്ക് അവിടേക്ക് യാത്ര ചെയ്യാനും ട്രാവൽ ചെയ്ത് അവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യം ഉണ്ടെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്ത് ജോലിയിലേക്ക് മാറാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം വരുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഷോർട്ട് വിസയുടെ കാര്യവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്ന ആളുകൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഡോക്യുമെൻറ്റ്സിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൂട്ടുക. നമുക്ക് 20,000 രൂപയ്ക്കാണെങ്കിലും വിസയ്ക്ക് വയ്ക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഹോളിഡേയ്സിന് ഇമെയിലിൽ ബന്ധപ്പെടുക, കൂടെ ഹോളിഡേയ്സ് @gmail.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്ക്. നമ്മളുടെ ഓഫീസ് ഇപ്പോൾ ടി പി ആറിൻ്റെ ഇതൊക്കെ മാറി കാരണം കൊണ്ട് തന്നെ ഫുള്ളി ഫങ്ഷനിങ് ആണ്, ഫുള്ളി ഓപ്പണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളി ഫ്രൈഡേ മുതൽ നമ്മൾ ഫുള്ളി ഫങ്ഷനിങ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പിന്തുണയും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കൂടെ ഹോളിഡേയ്സിന് വേണ്ടി CC സെറ്റ് തരാം.